നമസ്കാരം, ഗർഷം ന്യൂസിലേക്ക് സ്വാഗതം. ഇറ്റലിയിൽ കൊറോണ വൈറസ് രോഗികളുടെ എണ്ണം അതിവേഗം ഉയരുകയാണ്. ചൈനയിലെ പോലെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ആദ്യം തന്നെ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി കഴിയുന്നത്ര ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഐ സ്റ്റേ ഹോം എന്ന ഹാഷ്ടാഗുമായി ഇറ്റലിക്കാർ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. ഇറ്റലിയിലെ കലാകാരന്മാരും ഡോക്ടർമാരും രാഷ്ട്രീയക്കാരും പുതിയ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള സർക്കാരിന്റെ കടുത്ത നടപടികൾക്ക് പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യം നേരിടുന്ന വലിയൊരു ദുരന്തത്തെ നേരിടാൻ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അനുയായികളോട് ആഹ്വാനം ചെയ്യുന്നു. 16 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന പ്രതിസന്ധിയെ നേരിടാൻ ഗായകൻ ടിസിയാനോ ഫെറോം, ഓസ്കാർ ജേതാവ് നടൻ പൌലോ സൊറന്റിനോ തുടങ്ങിയവർ ഐ സ്റ്റേ ഹോം ഹാഷ്ടാഗ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നിയമങ്ങൾ പാലിക്കാം, പ്രശസ്ത പോപ്പ് ഗായകർ ഫെറോ ട്വീറ്റ് ചെയ്തു. വീട്ടിലിരുന്ന് തന്നെ സംഗീതം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇറ്റലിയിലെ ഏറ്റവും പ്രശസ്തമായ ഹാസ്യ നടന്മാരിൽ ഒരാളായ റൊസാരിയോ ഫിയറെല്ലോ ഇൻസ്റ്റാഗ്രാം വീഡിയോ സന്ദേശത്തിൽ വീട്ടിലെ സന്തോഷം ആസ്വദിക്കാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചു. എന്നെ പോലെ വീട്ടിൽ തന്നെ തുടരുക. രാജ്യത്തെ വൈറസ് മരണസംഖ്യ ഞായറാഴ്ച 366 നിന്ന് തിങ്കളാഴ്ച 463 ഉയർന്നതായി രാജ്യത്തെ സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി അറിയിച്ചു. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ രാജ്യമാണ് ഇറ്റലി. ഇതുവരെ 9172 കൊറോണ വൈറസ് കേസുകൾ കണ്ടെത്തി. കൊറോണ വൈറസ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ യുവതലമുറയെയാണ് ലക്ഷ്യമിടുന്നത്. ചൈനയെക്കാളും അതിഭീകര കാഴ്ചകളാണ് ഇറ്റലിയിൽ കാണുന്നത്. ചൈനയിൽ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടന്നത്. ഇതിനാലാണ് കൊറോണയെ അതിവേഗം നിയന്ത്രിക്കാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ഗർഷോം.